Hello everyone, welcome back to the channel. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ മമ്മിയുടെ വീട് എറണാകുളത്താണ്. ഞാൻ അവിടെ മുറ്റത്ത് വലിയൊരു മാവുണ്ട്. അതുകൊണ്ട് തന്നെ മാങ്ങയുടെ സീസൺ ആകുമ്പോഴേക്കും ചർക്കും വർക്കും മാങ്ങ കിട്ടുമായിരുന്നു. അപ്പോൾ അമ്മാമ്മയ്ക്ക് ഈ മാങ്ങ വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കലായിരുന്നു പണി. അതുപോലെ തന്നെ പുട്ടിൻ്റെ കോമ്പിനേഷൻ പഴമായിരുന്നില്ല വീട്ടിൽ, പുട്ടും മാങ്ങയുമായിരുന്നു. അത് ആദ്യമായിട്ട് കഴിക്കുന്നവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പക്ഷെ അത് പതുക്കെ പതുക്കെ കഴിക്കും തോറും ഗെറ്റ് ലൈക്കിങ് ടു ഇറ്റ്. സോ ഇന്ന് പുട്ടും മാങ്ങയുടെ കോമ്പിനേഷൻ ഞാനത് ഒരുമിച്ചിട്ടിട്ടൊന്ന് ഉണ്ടാക്കാൻ നോക്കുകയാണ്. സോ ഇന്നത്തെ ഡിഷ് ഈസ് മാംഗോ പുട്ട്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോയിട്ട് തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ. ഇന്നത്തെ നമ്മുടെ മാംഗോ പുട്ടിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഏകദേശം പ്രെപ്പൊക്കെ ഞാൻ കഴിഞ്ഞിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. ആദ്യം തന്നെ മിക്സ് ചെയ്യാനൊരു ബൗൾ, ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ എടുക്കാം. പിന്നെ നമ്മുടെ സാധാരണ അരിപ്പുട്ടിൻ്റെ പൊടി, പുട്ടുപൊടി. അപ്പോൾ ഇവിടെ ഞാൻ ആക്ച്വലി ഒരു കപ്പ് എന്നുള്ള ഇതിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഞാൻ അധികം ഉണ്ടാക്കുന്നില്ല. സോ ഞാൻ ഒരു കപ്പിനുള്ള അളവാണ് ഞാൻ എടുക്കുന്നത്. സോ ഒരു കപ്പ് പുട്ടുപൊടി, ഓക്കെ, ബിക്കോസ് ഒരു കപ്പ് പുട്ടും പുട്ടുപൊടി എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാങ്ങയും നാളികേരവും ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു കപ്പ് പുട്ടുപൊടി അത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ പുട്ടുപൊടി 1.5 കപ്പ്, ഇതിൻ്റെ കൂടെ ഞാൻ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ പുട്ടുപൊടിയിൽ വെറുതെ വെള്ളം ഇട്ട് പുട്ട് ആവി കയറ്റുന്നതിന് മുന്നേ മാത്രമല്ല ഞാൻ നാളികേരം, ഞാൻ അത് കുഴയ്ക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് നാളികേരിടും. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളികേരം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് ഒരു മാങ്ങ മിക്സിയിൽ, ശരിക്കും വെള്ളം ചേർക്കാണ്ടാണ് അടിക്കേണ്ടത്. നിങ്ങളുടെ മിക്സി വെറ്റ് ഗ്രൈൻഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പൾപ്പ് രീതിയിൽ കിട്ടുന്ന പോലെ അടിച്ചെടുക്കുക, ഫൈനായിട്ട് അടിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാനുള്ള ഇത്. നാ ഞാൻ ഉണ്ടാക്കുന്നത് ശരിക്കും ഒരു ചിരട്ടയിലാണ് ഞാനിവിടെ പുട്ടുണ്ടാക്കാറ്. അപ്പോൾ എനിക്ക് ഇതിലുണ്ടാക്കുന്ന ഇഷ്ടം, ബിക്കോസ് ഇതാവുമ്പോൾ കറക്റ്റ് ഒരാൾക്കുള്ള സെർവിങ് ആയി, ആൻഡ് ഇറ്റ്സ് ഈസി ഓൾസോ ക്ലീൻ ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ ഇതെങ്ങനെ മിക്സ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ പുട്ടുപൊടി. ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലോട്ട് നമുക്ക് കുറച്ച് നാളികേരം ഇടാം. ഓക്കെ, അത്രയും മതി, നമുക്ക് ബാക്കി വേവിക്കുമ്പോൾ ഇടാനായിട്ട് വയ്ക്കാം. ഓക്കെ, ഇതൊന്ന് തിരുമ്മിയെടുക്കാം. ഇതിലോട്ട് നമുക്കിനി കുറച്ച് മാംഗോയുടെ പൾപ്പ് ഇടുമ്പോൾ ഇത് മൊത്തം കൂടി ഒരുമിച്ച് കമത്തുണ്ടാട്ടോ. നിങ്ങൾ ആദ്യം കുറച്ചീശ് ഇട്ടിട്ട് നനവിനനുസരിച്ച് മാത്രം നിങ്ങൾ പിന്നെ ആഡ് ചെയ്താൽ മതി. Pa 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 p
നല്ല ടേസ്റ്റ് നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടാ. അപ്പൊ കിഡ്സ് ഓൾസോ അപ്രൂവ്ഡ്. അപ്പൊ നിങ്ങളെല്ലാരും വീട്ടിൽ ചെന്നിട്ടല്ല വീട്ടിലിരുന്ന് നിങ്ങൾ മാങ്ങയുടെ പുട്ടുണ്ടാക്കി ട്രൈ ചെയ്യാൻ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അപ്പൊ സീ യു ഇൻ എ ഡിഫറെന്റ് വീഡിയോ. ബൈ.